രജിസ്ട്രേഷൻ വകുപ്പിൽ ശുദ്ധികൽസത്തിന് ഇറങ്ങിയ മന്ത്രി ജി സുധാകരൻ വക ഇത്തവണ എട്ടിന്റെ പണി കിട്ടിയത് സ്വന്തം ജില്ലയിലെ തന്നെ ഉദ്യോഗസ്ഥന് വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയ വധൂവരന്മാരെ പലതവണ വട്ടം ചുറ്റിച്ച ഉദ്യോഗസ്ഥനാണ് മന്ത്രിയുടെ വക എട്ടിന്റെ പണി കിട്ടിയത് ആലപ്പുഴയിലെ സബ് രജിസ്ട്രാർ ഓഫീസിലെ സെക്ഷൻ ക്ലാർക്ക് ഷാജിയാണ് പണി ചോദിച്ചു മേടിച്ചത് വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയ വധൂവരന്മാരെ പലവട്ടം മടക്കി അയച്ച ഷാജിയെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു മന്ത്രിയുടെ സമൂഹ മാധ്യമ പേജിൽ കൂടിയാണ് ഇക്കാര്യം അറിയിച്ചത് പരാതി ലഭിച്ച് ലഭിച്ച മണിക്കൂറിനകം നടപടി ഉണ്ടായതായി മന്ത്രി അറിയിച്ചു ഇടനിലക്കാർ വഴിയല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയ വധൂവരന്മാർക്കും സാക്ഷികൾക്കുമാണ് ക്ലർക്കിന്റെ പെരുമാറ്റ ദൂഷ്യം കാരണം ദുരവസ്ഥ നേരിടേണ്ടി വന്നത് ആലപ്പുഴ ബാറിലെ അഭിഭാഷകരായ ജീവൻ റെയ്നി എം കുര്യാക്കോസ് എന്നിവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എത്തിയപ്പോഴാണ് ഇവരെ പല കാരണങ്ങൾ പറഞ്ഞ് പലതവണ മടക്കി അയക്കുകയും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിൽ തടസ്സം സൃഷ്ടിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തത് പലതവണയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയ വധൂവരന്മാരെ ഈ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം മടക്കി അയച്ചത് ജൂൺ ഇരുപത്തിരണ്ടിന് ഓൺലൈനായി ഇവർ മാരേജ് ഓഫീസർ മുൻപാകെ അപേക്ഷ സമർപ്പിച്ചിരുന്നു തുടർന്ന് അപേക്ഷയുടെ പ്രിന്റും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രേഖയുമായി ഓഫീസിലെത്തിയപ്പോൾ ക്ലാർക്ക് അപമര്യാദയായി പെരുമാറിയെന്ന് മന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നുണ്ട് പലതവണ ഇവരെ മടക്കി അയക്കുകയും വരാൻ പറയുന്ന ദിവസങ്ങളിൽ വധുവരന്മാർ എത്തുമ്പോൾ മുങ്ങിക്കളയുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ പ്രധാന പതിവ് നേരിൽ കാണുമ്പോൾ വൈകിയെന്നു പറഞ്ഞ് അപേക്ഷ കൈപ്പറ്റാനും വിസമ്മതിച്ചു കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് വധോപരന്മാർ സാക്ഷികൾക്കൊപ്പം പത്ത് മണിക്ക് ഓഫീസിലെത്തിയെങ്കിലും വൈകിട്ട് വരെ നിർത്തി ഒടുവിൽ രജിസ്ട്രേഷൻ നടപടിക്ക് മുതിരാതെ പറഞ്ഞയച്ചു പിന്നീടുള്ള തീയതികളിലും സമാനമായി തിരിച്ചയച്ചു ഒടുവിൽ ഒരു മാസത്തിന് ശേഷം കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചത് വിവാഹ ശേഷം പല പ്രാവശ്യം വിവാഹ സർട്ടിഫിക്കറ്റ് നൽകാതെയും ഇയാൾ ബുദ്ധിമുട്ടിച്ചതായും പരാതികൾ ഉയരുന്നുണ്ട് സർക്കാർ ഓഫീസുകളിലെ അഴിമതി തടയാൻ തുടർച്ചയായി നടപടികൾ സ്വീകരിക്കുമ്പോഴും ചില ഉദ്യോഗസ്ഥർ വകുപ്പിന്റെ മുന്നേറ്റത്തെ തടയുന്നതിന് കൈക്കൂലി എന്ന സംസ്കാരത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ലെന്നും മന്ത്രി പറയുന്നു ഇത്തരക്കാർ ഇടത് സർക്കാരിൽ നിന്ന് യാതൊരു ദയയും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും സത്യസന്ധതയോടെ ജോലി ചെയ്യുന്നവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു മുൻ ഡി സി സി പ്രസിഡന്റും പ്രഭാഷകനുമായ പ്രൊഫസർ ബാലചന്ദ്രന്റെയും പ്രൊഫസർ ഇന്ദിരാ ബാലചന്ദ്രന്റെയും മകനായ ജീവനും ജീവിതസഖി റെയ്നിക്കുമുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി ഇരുവർക്കും വിവാഹ ആശംസകളും നേർന്നു ഐ ബി റാണി ഐ സഹോദരനാണ് ജീവൻ